ഹലോ നമസ്കാരം ദ സൗണ്ട് മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം നഗരത്തിൻ്റെ വളരെ തിരക്ക് പിടിച്ച ഹൃദയഭാഗത്തൂടെയുള്ള ഈ ഒരു യാത്ര വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് സിറ്റിയിൽ നിന്ന് പാളയവും മ്യൂസിയവും കവടിയാറും പേരൂർക്കടയും എല്ലാം കഴിഞ്ഞ് നമ്മുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല ഇനിയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്യാം നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നെടുമങ്ങാട് എന്ന കൊച്ചു ഗ്രാമവും കടന്ന് തിരുവനന്തപുരം പൊന്മുടി റൂട്ടിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റൂട്ടിലുള്ള കല്ലാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട് അതാണ് പ്രശസ്തമായ കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടം അങ്ങോട്ടാണ് നമ്മുടെ യാത്ര നമ്മുടെ യാത്ര ഇപ്പോൾ വിതുരയിലെത്തിയിരിക്കുകയാണ് വിതുരയിൽ നിന്നാണ് പൊന്മുടി ബോണക്കാട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വനമേഖലകളിലേക്കും മൊട്ടക്കുന്നുകളിലേക്കുമുള്ള യാത്ര ആരംഭിക്കുന്നത് വിതുരയിൽ നിന്ന് നമ്മൾ പൊന്മുടി റൂട്ടിലൂടെ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കല്ലാർ ഇക്കോ ടൂറിസം സെൻ്ററിലേക്ക് എത്തി അവിടെ നിന്ന് ടിക്കറ്റുകൾ എടുത്ത് മീൻമുട്ടിയിലേക്കുള്ള യാത്ര തുടർന്നു ഈ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞ റൂട്ടിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം നമുക്ക് നമ്മുടെ വാഹനത്തിൽ തന്നെ പോകാം ഓക്കെ അപ്പോൾ ഇവിടെ വരെയാണ് നമുക്ക് നമ്മുടെ വാഹനത്തിൽ പോകാൻ പറ്റുന്നത് ഇനി അങ്ങോട്ട് വീണ്ടും 1 കിലോമീറ്റർ കൂടെ നടക്കണം നല്ല കാട്ടിലൂടെ നടക്കണം കാട്ടിലേക്ക് കയറുന്നതിന് മുൻപ് ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് ഈ കാണുന്ന സ്പോട്ടിൽ നമുക്ക് കുളിക്കുകയോ ഫുഡ് കഴിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നാൽ പോലും വെള്ളത്തിലേക്ക് ഇറങ്ങുന്നവർ വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ ഈ ഒരു സ്പോട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കല്ലാർ നദിയിലേക്ക് ഇറങ്ങാനേ പാടില്ല കാരണം അത്രയധികം അപകടം പിടിച്ച ഒരു നദിയാണ് കല്ലാർ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക് ഈ തോട്ടപ്പുഴു അല്ലെങ്കിൽ അട്ട എന്നൊക്കെ പറയുന്ന ജീവികളില്ലേ അതിനെയൊക്കെ മഴക്കാലത്ത് ഇഷ്ടംപോലെ ഇവിടെ കാണാൻ പറ്റും അതുകൊണ്ട് കാട്ടിലേക്ക് നടക്കുന്നവർ കയ്യിൽ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഒന്ന് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും അട്ടകൾ മാത്രമല്ല വന്യജീവികൾ സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്ന ഒരു കാട് കൂടിയാണ് ഈ ഒരു പ്രദേശം പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ ആനക്കൂട്ടങ്ങൾ ധാരാളമായിട്ട് വന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ ചില സമയങ്ങളിൽ പകൽ സമയത്തും ഇവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട് പക്ഷേ ആ സമയത്ത് മീൻമുട്ടിലേക്കുള്ള പ്രവേശനം അവർ താൽക്കാലികമായിട്ട് നിർത്തിവെക്കും ഈ കാണുന്നത് പോലെ ഓരോ 100 മീറ്ററിലും ഓരോ പോയിന്റുകളുണ്ട് ആ പോയിന്റുകളിലൊക്കെ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ കാവലുണ്ടാവാറുണ്ട് ഇനിയിപ്പോൾ കാട്ടിൽ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും വന്യമൃഗത്തിൻ്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള കാവൽക്കാർ അപ്പോൾ അലേർട്ടാവും ടൂറിസ്റ്റുകളെ അറിയിക്കുകയും ചെയ്യും അച്ഛനും അമ്മയും അനിയനുമൊക്കെ ആയിട്ടായിരുന്നു ഇത്തവണത്തെ യാത്ര അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് വരുന്നവർക്ക് വളരെ സേഫായിട്ട് ഒരു ഫോറസ്റ്റ് ട്രക്കിംഗ് നടത്താൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണ് കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഈ ഒരു റൂട്ട്
അപകടം പിടിച്ച മറ്റേത് വെള്ളച്ചാട്ടങ്ങളെയും പോലെ തന്നെ ധാരാളം മരണക്കണക്കുകൾ പറയാൻ സ്വന്തമായിട്ടുള്ള ഒരു നദി കൂടിയാണ് കല്ലാർ. അതുകൊണ്ട് തന്നെ നദിയിലേക്ക് ഇറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അനുവദിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോയി പ്രകൃതിയെ വെല്ലുവിളിക്കാതെ പ്രകൃതിയുടെ സൗന്ദര്യം മാത്രം ആസ്വദിച്ച് തിരികെ മടങ്ങുക. അങ്ങനെ 1 കിലോമീറ്ററോളം ദൂരം നീളുന്ന വനയാത്ര കഴിഞ്ഞ് മീൻമുട്ടിയുടെ സൗന്ദര്യത്തിലേക്ക്. മീൻമുട്ടി എന്ന സുന്ദരിയായ വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം നമ്മളെ ഒരുപാട് മോഹിപ്പിക്കുമെങ്കിലും പുള്ളിക്കാരിയെ അടുത്ത് കാണാനല്ല, കുറച്ച് അകലെ നിന്ന് കാണാനാണ് നമുക്ക് അനുവാദമുള്ളൂ. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ വാച്ച് ടവറിൽ നിന്നുകൊണ്ട് മീൻമുട്ടിയുടെ സൗന്ദര്യം നമുക്ക് മതിവരുവോളം ആസ്വദിക്കാം. മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി തിരിച്ചു മടങ്ങാം. നമ്മുടെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് എഴുതിക്കോളൂ ധൈര്യമായിട്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.